പ്രശസ്ത കവിയായ ചാൾസ് ബുക്കോവ്സ്കിയുടെ ഒരു കവിതാ ശകലം ഇന്നൊരു സുഹൃത്തിന്റെ വാട്സാപ്പ് സ്റ്റേറ്റസിൽ കാണാനിടയായി. സോ നൗ, ഇനി എന്ത് എന്ന കവിത. കവി ഒരുപക്ഷെ തന്റെ ജീവിത സായാഹ്നത്തിൽ ജീവനോടും മരണത്തോടുമുള്ള അഭിനിവേശത്തിന്റെ ഇടനാഴിയിൽ നടക്കുകയാകാം. വെയിറ്റിംഗ് ടു ലിവ്, വെയിറ്റിംഗ് ടു ഡൈ, ഓരോന്ന് അയവിറക്കി അദ്ദേഹം നിർത്തുന്നു. ഓ ഐ വാസ് വൺസ് യങ്, ഓ ഐ വാസ് വൺസ് അൺബിലീവബ്ലി യങ്. ഞാനൊരിക്കൽ ചെറുപ്പമായിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത അത്ര ചെറുപ്പം. ഇന്ന് ഹോസിയ പ്രവാചകനിലൂടെ ചെറുപ്പമായിരുന്ന തന്റെ പുത്രനായ എഫ്രായിമിനെ ദൈവം ഓർക്കുകയാണ്. ഇന്ന് അവന് പ്രായമായി, കോരിത്തരിപ്പുകളുടെയും നിഷേധത്തിന്റെയും വഴികളിലൂടെ അവൻ നടന്ന് മുറിവേറ്റിട്ടും മടങ്ങി വരാൻ കൂട്ടാക്കാതെ നിൽക്കുന്നു. അവനെ പ്രതി ദൈവത്തിന്റെ ആത്മതാപം നാം അവിടെ വായിക്കും. അതിന്റെ ഒരു പ്രതിവചനം പോലെ ഇന്ന് സങ്കീർത്തനം. എഫ്രായിം ദൈവത്തോട് പറയുന്നത്, 80th സങ്കീർത്തനം. തെല്ല് വൈകിപ്പോയോ എന്നൊരു സംശയം അവിടെ ബാക്കിയാകുന്നു. ഇല്ല, വൈകിയിട്ടില്ല, പക്ഷെ ചില കഠിന പാഠങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു. സൗജന്യമായി കിട്ടിയിട്ട് വേണ്ടെന്ന് പറഞ്ഞവ ഇനി കനത്ത വില കൊടുത്ത് നേടേണ്ടി വരുന്നു, ദ ഹാർഡ് വേ. ഫേസ്ബുക്കിൽ ഒരു മഹാനുഭാവൻ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിരിക്കുന്നു. കൊറോണ കാലത്ത് കത്തോലിക്ക സഭ 11.5 ലക്ഷം ഇന്ത്യക്കാർക്ക് സഹായം എത്തിച്ചു എത്രേ. അത് ശരി, അത്രയുള്ളോ? ലോകം മുഴുവൻ സർവർക്കും സർവകാലത്തും എത്തിക്കാൻ പറഞ്ഞുകൊണ്ട് നാഥൻ അയച്ചിട്ട് ഇപ്പോൾ കേവലം 1% പേരെ സഹായിച്ചുവെന്ന് പറയുന്നു. വ്യക്തിപരമായി ഇങ്ങനെയുള്ള കുഞ്ഞിക്കണക്കുകളും സഹായധനം നൽകിയതിന്റെ ചീട്ടും പട്ടികയും സഭ ലോകത്തിന് മുൻപിൽ നിരത്തുന്നത് കാണുമ്പോൾ ചിരി വരും. ഇതൊക്കെ ചെയ്യാനല്ലെങ്കിൽ പിന്നെ സഭയുടെ പ്രേക്ഷിത ദൗത്യം പിന്നെ എന്താണ്? ആരെയാണ് നമ്മൾ കണക്കുകൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള മത്സരമാണോ? ഐ വാസ് വൺസ് അൺബിലീവബ്ലി യങ്. ഇന്ന് തിരുവചനം പറയും പോലെ ദാനമായി കിട്ടി ദാനമായി നൽകുക. പ്രേക്ഷിത ദൗത്യം പോലും ദൈവത്തിന്റെ പരിപാലനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടതാണ്. വേറെ ഒരു സുരക്ഷിതത്വ ബോധം, ഇൻഷുറൻസ് അതിന് ആവശ്യമില്ല. പ്രായാധിക്യത്തെ ശക്തിയോടും ആർജവത്തോടും വിശുദ്ധിയോടും കൂടെ പതിയെ പതിയെ പുൽകണം എന്ന് സൂചിപ്പിക്കാൻ എയ്ജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയാറുണ്ടല്ലോ. തിരുവചനം പറയുന്നത് എന്തെന്നാൽ, ദൈവം കാരുണ്യവാനും കൃപാലുവുമാണ്, മേഴ്സിഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ. ഈ ദൈവത്തോടൊത്ത് സഹയാത്ര ചെയ്യുന്നവനും കൃപാപൂർണനായി മാറും. അവൻ ജ്ഞാനത്തിനും പ്രായത്തിനും വളരും. ഇന്ന് ശിഷ്യന്മാരുടെ ഈശോ പറഞ്ഞയക്കുന്നതും ഈ സത്യമാണ്. അവർ ക്രിസ്തുവിനെ പോലെയും ക്രിസ്തുവിന്റെ പകരക്കാരുമാണ്. അതിനാൽ അവരുടെ വളർച്ചയും പുകഴ്ചയും ക്രിസ്തുവിനെ പോലെയാകണം. ഇന്ന് തന്റെ പുത്രനായ ഇസ്രായേലിനെ കുറിച്ചും ദൈവത്തിന്റെ ഹൃദയവേദന ഇത് മാത്രമാണ്. അവന്റെ ചെറുപ്പം മുതലേ ദൈവത്തിന് അവനെ അറിയാം, ഒരു സുഹൃത്തിനെ എന്ന പോലെ അറിയാം. ഹോസിയ പ്രവാചകൻ 11th സ്നേഹത്തിന്റെ ഒരു വടംവലിയാണ്. കാരുണ്യവും നീതിയും തമ്മിലുള്ള ഒരു സംവാദം, കോൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡ്സ് ഓഫ് ലവ്. അന്ന് ദൈവം ഫറവോയോട് പറഞ്ഞു, ഇസ്രായേൽ എന്റെ മകനാണ്, എന്റെ ആദ്യജാതൻ. നിയമാവർത്തന ഗ്രന്ഥവും ആമോസ് പ്രവാചകനും ദൈവത്തിന് ചെറുപ്പം മുതലേ ഇസ്രായേലിനോടുണ്ടായിരുന്ന സവിശേഷ സ്നേഹം രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി 2:15 തന്റെ സ്വപുത്രനായ ക്രിസ്തുനാഥനെ കുറിച്ച് പറയുന്ന ഈ ആനുകൂല്യം സത്യത്തിൽ ദൈവം നമുക്കെല്ലാം അനുവദിച്ചു തരികയാണ്. എന്റെ പുത്രനെ ഞാൻ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. മരണത്തിന്റെ വക്രമാണ് ഈജിപ്ത്, ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളുടെയും അടയാളം. ദൈവം അവിടെ നിന്ന് നമ്മെ പുനർജീവിപ്പിച്ചു. ഖയാഹ്. ഇന്ന് സങ്കീർത്തനം 80 ഈ വാക്കിൽ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ കുറിക്കുന്നുണ്ട്. 80th സങ്കീർത്തനം ഒരു സാമൂഹിക വിലാപമാണ്, കമ്മ്യൂണിറ്റി ലമെന്റ്. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്തഗിന്തിൽ ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ഉപ്പർ തു അസീറിയോ എന്ന് കുറിച്ചിട്ടുണ്ട്. അതായത് അസീറിയക്കാർ വന്നപ്പോൾ ഇസ്രായേൽ പാടിയ ഒരു സങ്കീർത്തനമെന്ന്. BC 722 വടക്കൻ ഗോത്രങ്ങളായ ഇസ്രായേൽ, എഫ്രായിം എന്ന ചുരുക്കപ്പേരിൽ ഇവ അറിയപ്പെട്ടിരുന്നു, അസീറിയക്കാരുടെ മുൻപിൽ തകർന്നടിഞ്ഞ ചരിത്രം നാം ഇതിനു മുമ്പ് കേട്ടു പരിചയിച്ചതാണല്ലോ. ആ വേദനയിൽ ആസന്നമായ വിനാശത്തിന്റെ മുഖത്ത് ദൈവത്തോട് നടത്തപ്പെടുന്ന ഒരു നിവേദനമാണ് ഈ സങ്കീർത്തനം. വൈകിയാലും ദൈവത്തെ വിളിക്കാതെ പോകരുത്, അങ്ങനെ പോയാൽ സുനിശ്ചിതമായ നാശം എന്ന് പറയുന്ന സങ്കീർത്തനം. ഇസ്രായേലിന്റെ അന്ത്യദിനങ്ങൾ ആസന്നമാകുന്ന വേള അവർ പറയുന്നു, ഇസ്രായേലിന്റെ ഇടയനെ ചെവി ചായ്ക്കണമേ. ഇസ്രായേലിന്റെ ഇടയൻ എന്ന് ദൈവത്തെ വേറൊരിടത്തും വിളിക്കുന്നില്ല. അതിനൊരു കാരണവുമുണ്ട്. ഈ സങ്കീർത്തനത്തിൽ ഇസ്രായേൽ, ജോസഫ്, എഫ്രായിം, മനാസെ, ബെഞ്ചമിൻ എന്നീ ഗോത്രപിതാക്കന്മാരുടെ പേരും കടന്നു വരുന്നുണ്ട്. ഇസ്രായേൽ എന്നാൽ യാക്കോബാണല്ലോ. അവന്റെ ഇഷ്ടപത്നിയായ റാഹേലിന്റെ മക്കളാണ് ജോസഫും ബെഞ്ചമിനും. ജോസഫിന്റെ പുത്രന്മാരാണല്ലോ എഫ്രായിമും മനാസെയും. അതിനാൽ റാഹേലിന്റെ പുത്രന്മാരുടെ ഗോത്രനാമങ്ങളാണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. യാക്കോബിന് ഈ പുത്രന്മാരോട് സവിശേഷമായ വാത്സല്യമുണ്ടായിരുന്നു. മരണക്കിടക്കയിൽ എഫ്രായിമിനെയും മനാസെയും അനുഗ്രഹിച്ച വേളയിൽ തന്റെ ഇടയനായ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് യാക്കോബ് പറഞ്ഞത്.
സോളമൻ രാജാവിന് ശേഷം രാജ്യം രണ്ടായി പിളർന്ന് വടക്കൻ ഗോത്രങ്ങൾ ഇസ്രായേലും തെക്കൻ ഗോത്രങ്ങൾ യൂദായുമായി മാറി. ആ ഇസ്രായേലിൽ പ്രവചിച്ചവനാണ് ഹോസിയ. നല്ലിടയനായ ദൈവത്തിന്റെ സവിശേഷ അനുഗ്രഹം ലഭിച്ചിട്ടും അവരുടെ ദേശവും നാടുവാഴികളും കള്ളയിടയന്മാരായി പ്രവർത്തിച്ചു. അനീതിയുടെയും അധർമ്മത്തിന്റെയും പെരുക്കം ഇന്ന് അവരെ സർവനാശത്തിന്റെ അനിവാര്യമായ വാതിൽപ്പടിയിൽ കൊണ്ടെത്തിച്ചു. ദൈവമേ, ഉണർന്ന് പ്രവർത്തിക്കണമേ, ഊർ വീണ്ടെടുക്കണമേ, ഷൂവ് എന്നൊക്കെ അവർ വിളിച്ചപേക്ഷിക്കുകയാണ് ഈ വൈകിയ വേളയിൽ. കെരൂബുകളിൽ വാഴുന്നവനെ മുഖശോഭ ചൊരിയണമേ, കടാക്ഷിക്കണമേ എന്ന്. ഒരിക്കൽ ഈ കെരൂബുകളെ അനുകരിച്ച് വാർപ്പ് വിഗ്രഹങ്ങളെയും കാളക്കുട്ടികളെയും ഉണ്ടാക്കി ആരാധിച്ചവരാണിവർ. പുരോഹിതനായ അഹ്റോന്റെ ആശീർവാദ വചനമാണത്. ദൈവം തന്റെ മുഖം നിന്റെ നേരെ തിരിക്കട്ടെ. ഇന്ന് ഹോസിയ പറയും, ഞാൻ എഫ്രായിമിനെ വിളിച്ചു, കാരാ, എന്നാൽ അവൻ മറ്റുള്ള ദേവന്മാരെ വിളിച്ച് അവരുടെ പുറകെ പോയി. ദൈവവിളി ഉടമ്പടിയാണെങ്കിൽ ആ വിളിയുടെ നേരെ ചെവിയടയ്ക്കുന്നത് ഉടമ്പടി ലംഘനമാണ്. അവൻ എന്റെ മുഖദർശനത്തിൽ നിന്ന് നടന്നകുന്നു, ഹലാക്ക് എന്നാണ് ദൈവം പറഞ്ഞത്. ആരാധന എന്നാൽ ദൈവമുഖം കാണുകയെന്നാണല്ലോ. ദൈവത്തിന് നേരെ അന്ന് മുഖം തിരിച്ചവർ ഇന്ന് ദൈവം തങ്ങളുടെ നേരെ മുഖം തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ ഇരനേബൂസിന്റെ ഉദ്ധരണി ഇവിടെ ആവർത്തിച്ചുകൊള്ളട്ടെ. മനുഷ്യൻ ജീവസമൃദ്ധിയുള്ളവനായിരിക്കുന്നതാണ് ദൈവമഹത്വം. ദൈവമുഖത്തിന്റെ ദർശനമാണ് മനുഷ്യന്റെ മഹത്വം. ഇന്ന് സങ്കീർത്തനം പറയുന്ന കായാഹ് എന്ന വാക്ക് നാം കണ്ടല്ലോ, റിവൈവൽ. ദൈവം ജീവനെ വീണ്ടും തുടിപ്പിക്കുന്നു. എന്തിനെന്നാൽ നാം മേലിൽ അവന്റെ നേരെ മുഖം തിരിക്കാതിരിക്കാൻ. അങ്ങനെ അവന്റെയും നമ്മുടെയും മഹത്വം ഒന്നായി പൂവണിയുന്നു. താഴ്ന്നട്ട മുന്തിരിവള്ളിയെ മറക്കരുതേ എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. കർത്താവിന്റെ മുന്തിരിവള്ളികളെ നാം ഇന്നലെ ധ്യാനിച്ചിരുന്നല്ലോ. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അത്ര അഗാധമാണ്. നാം അതിൽ നിന്നാണ് സ്വയം വിച്ഛേദിച്ചു പോകാൻ നോക്കുന്നതും. ദൈവസ്നേഹത്തെ വിച്ഛേദിച്ച് കളയുന്ന സനാഹ് എന്ന പദം കൊണ്ടാണല്ലോ ഹോസിയ തന്റെ ഭാര്യയുടെ ദുർനടപ്പിനെ കുറിച്ചത്. ദൈവത്തിൽ നിന്ന് നടന്നകന്നുപോയി എന്ന വാക്യം ഈ അർത്ഥത്തിൽ ഹോസിയ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഹലാക്ക്, തൂർത്തപുത്രൻ നടന്നകന്നുപോയതുപോലെ. രണ്ട് പുത്രന്മാരുടെ ആ കഥയിലെ നായകന്മാർ എഫ്രായിമും യൂദായും തന്നെയാണ്. ഒരു പുത്രൻ നടന്നകുന്നു, നാശത്തിൽ പതിച്ചു, വൈകിയിട്ടെങ്കിലും സുബോധമുണ്ടായി. ഇന്ന് 80-ാം സങ്കീർത്തനം പാടുമ്പോൾ ബെഞ്ചമിൻ ഗോത്രത്തിന്റെ പേരും കടന്നു വരുന്നുണ്ടല്ലോ. ബെഞ്ചമിൻ യൂദാദേശത്തായിരുന്നു. അവന്റെ ജ്യേഷ്ഠനായ ജോസഫിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിലും. ഇസ്രായേൽ വീണുകിടക്കുമ്പോഴാണ് 80-ാം സങ്കീർത്തനം ആലപിക്കപ്പെടുന്നത്. ഇളയവനായ ബെഞ്ചമിൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനവുമാകാം അത്. ബെഞ്ചമിൻ എന്നാൽ വലത് കൈയുടെ പുത്രൻ എന്നാണ് അർത്ഥം. ഇന്ന് സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, നിന്റെ വലത്ത് കൈ നട്ട മുന്തിരിവള്ളിയെ മറക്കല്ലേ എന്ന്. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇളയവനാണ് വഴിയകന്നു പോയത്. അത് ബെഞ്ചമിൻ തന്നെയല്ലേ? മൂത്തവൻ വഴിയകന്നില്ല എന്നേ ഉള്ളൂ. പിതാവിൽ നിന്ന് മനമകന്നവനായിരുന്നു അവൻ. എഫ്രായിമുമല്ലേ ആദ്യം വീണവൻ? വീണവർ വീണവർ, എഴുന്നേറ്റു വരിക, ഇനി വീഴാതിരിക്കുക, വീണവരെ പരിഹസിക്കാതിരിക്കുക. തങ്ങളുടെ പാപഭാണ്ഡങ്ങളും അനീതിയുടെ കെട്ടുകളും പേറിപ്പോകുന്ന ജനതയെ ഏശയ്യ 5:18 വരച്ചിട്ടു. എന്നാൽ ദൈവം ഇന്ന് ആ കെട്ടുകൾ വിടുവിക്കുന്നു. സ്നേഹത്തിന്റെ ചരടുകൾ കോർത്ത് അവരെ തന്നോട് ചേർത്ത് വയ്ക്കുന്നു. എഫ്രായിമിന് അവൻ സൗഖ്യമാകുന്നു, റാഫ. എഫ്രായിമിന്റെ പേരിനോട് ശബ്ദസാമ്യം പോലുമുണ്ട് റാഫായ്ക്ക്. എങ്ങനെ ഞാൻ നിന്നെ ശിക്ഷിക്കുമെന്ന് 4 പ്രാവശ്യം ദൈവം വിലപിക്കുന്നുണ്ട്, കഠിനമായ ആശയക്കുഴപ്പത്തിൽ പെട്ടതുപോലെ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം തിളച്ചു മറിയുകയാണ് കമാർ. അവൻ തന്റെ നീതിയിലും കാരുണ്യത്തിലും ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല. കാരണം അവൻ ദൈവമാണ്, മനുഷ്യനല്ല. കിലോ അദാം. അവന്റെ നിശ്ചയങ്ങളിലും ശാസനങ്ങളിലും അവൻ ചഞ്ചലനാകുന്നില്ല. തിരുത്തലുകൾ നൽകേണ്ടിടത്ത് കണ്ണടച്ചു കളഞ്ഞ് തിന്മയെ ഊട്ടുന്നവനല്ല ദൈവം. അവൻ ശിക്ഷിക്കുകയും തിരുത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. കോപിക്കുന്നതിൽ വിമുഖനാണവൻ. പക്ഷേ നമ്മുടെ ദുശാട്ടിങ്ങൾ കൊണ്ട് അവനെ പരീക്ഷിക്കരുത്. അവന്റെ ക്ഷമയ്ക്ക് പരിധിയില്ല. പക്ഷെ നമ്മുടെ ജീവിതകാലത്തിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. അതിനാൽ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വൈകരുത്. കർത്താവ് ചോദിച്ചു ഹോസിയ 11:8, എങ്ങനെ ഞാൻ നിങ്ങൾ അദ്മായും സെബോയിമും പോലെയാക്കുമെന്ന്. സൊദോമിനോടും ഗൊമോറയോടും ഒപ്പം നശിക്കപ്പെട്ട നഗരങ്ങളാണവ. തന്റെ സുവിശേഷത്തെ കുടിലതയോടെ നിർബന്ധ ബുദ്ധിയോടെ നിരസിക്കുന്നവരെ നോക്കി കർത്താവ് എന്ന് പറയുന്നു, വിധി നാളിൽ അവരുടെ സ്ഥിതി ഓർത്താൽ സൊദോമും ഗൊമോറായും അവരെക്കാൾ മെച്ചമായിരിക്കും. ഏശയ്യ 48:22 പറഞ്ഞു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനമുണ്ടാവില്ല. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു, ഓർക്കട്ടെ, പേടിക്കേണ്ട, ഒരു കള്ളൻ അവസാനം രക്ഷപ്പെട്ടല്ലോ. എന്നാൽ അഹങ്കരിക്കുകയും വേണ്ട, മറ്റേ കള്ളൻ രക്ഷപ്പെട്ടില്ലല്ലോ.